ഞാനിവിടുത്തെ ഒരു നോട്ടക്കാരനാണ്. വായ് നോട്ടക്കാരനല്ല, ഞാനിവിടുത്തെ ഈ ബംഗ്ലാവൊക്കെ നോക്കി നടത്തുന്ന ആളാ. നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ എല്ലാം റെഡിയാണ്. ഒരു മിനിറ്റ്, ഞാൻ ആ തുണി ഒന്ന് എടുത്തോട്ടെ. എന്റെ തുണിയല്ല, കണ്ണാ തുണി എടുത്തു. ഇതേ പൊടിയൊക്കെ ആയിരുന്നു, അപ്പൊ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്നാ ഞാനിത് വന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് നിങ്ങൾ എടുത്തിടും. നിങ്ങളുടെ സിനിമകളൊക്കെ രണ്ടുപേരുടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഏകദേശം ഒരു ഷേപ്പ് ഉണ്ട്, രണ്ടു ഉണ്ട കണ്ണും അതെ ചിരിയും പേടിയും എല്ലാം ഏകദേശം ഒരേപോലെ. മറിമായത്തിലൂടെ സിനിമ വന്ന ആളല്ലേ. ആ മറിമായം അല്ല ശൃന്ദ, നമ്മുടെ മഴവിൽ മനോരമയുടെ ശരിക്കും പറഞ്ഞാല് ഈ ഭാവന നന്നായാലേ രചന നന്നാവുള്ളൂ അല്ലേ. ഈ രചന നന്നായാലേ ഭാവന നന്നാവുള്ളൂ. ഈ ഭാവനയെ രചനയെ നന്നാലും ഒരു സിനിമ നന്നാവുള്ളൂ. ഭാവന നന്നായി രചന നന്നാവും, സിനിമ നന്നാവും. ഭാവന മോശമായാലും രചന മോശമാവും, സിനിമ മോശമാവും. അയ്യോ ഈ രചന മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മുടെ ഈ ഭാവന ഇല്ലേ, ആ ഭാവന വർക്കൗട്ട് ചെയ്ത് രചന നന്നാങ്കിൽ മാത്രമേ സിനിമ നന്നാവുള്ളൂ പറഞ്ഞത്. രചനയ്ക്ക് ഒരു കാര്യം അറിയാവോ, നമ്മുടെ ഈ കേരളത്തിൽ മാത്രമോ ലോകത്തിൽ രണ്ടു പേർക്ക് മാത്രമേ സച്ചിൻ ടെണ്ടുൽക്കറെ അറിയാതെ ഉള്ളൂ. മാനൊന്നുമല്ല, മറിയ ഷപ്പറോ പിന്നെ ദേ ഈ നിൽക്കുന്ന പേര് മറിയപ്പോ ഷരപ്പോവേ പിന്നെ ഈ നിൽക്കുന്ന സുശീല. അതെ അതെ സുശീല രമേശൻ ഞാൻ കണ്ടിരുന്നു 1983. അത് ശരിക്കും പറഞ്ഞാണ് സച്ചിനെ അറിയാവോ? ശരിക്കും അറിയത്തില്ലായിരുന്നു. അതോ ഇല്ല, എനിക്ക് ശരിക്കും സച്ചിനെ അറിയാം, പക്ഷെ ഷൈൻചേട്ടൻ പറഞ്ഞ അറിയാത്ത പോലെ അഭിനയിക്കാൻ. അതാണ് പക്ഷെ ഭയങ്കര നാച്ചുറാലിറ്റി ആയിരുന്നു അല്ലേ. ശരിക്കും സച്ചിൻ ആരാന്ന് അറിയില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോയി ശരിക്കും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അറിയും സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ആണോ? ഓ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സച്ചിന്റെ ഭാര്യയുടെ പേരൊക്കെ അറിയോ? അഞ്ജലി. ഓ അതും പഠിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ അല്ല ആ ക്രിക്കറ്റുകളെ സിനിമയിൽ അഭിനയിച്ചതൊക്കെ. പിന്നെ ഈ സി പേര് ഈ ശ്രണ്ട, എന്താ ശ്രണ്ട എന്നാണ് ശരിക്കുള്ള പേര്? ശ്രണ്ട. ശ്രണ്ട ഈ പേര് കേരളത്തിലല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആർക്കും ഇങ്ങനെ ഒരു പേരുണ്ടെന്നില്ല. എന്തൊരു പേരാ ഇത്! നല്ല പേരല്ലേ. അതെ അതെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ കിടന്ന എന്തൊരു വഴക്കാരെന്ന് അറിയോ? ഒരു ഡയറക്ടർ പറഞ്ഞു എടാ ശ്രണ്ടയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവൻ അങ്ങാണ്ട് ഒന്ന് പോയി ഒരു അഞ്ചാറ് ചെണ്ടയൊക്കെ ആയിട്ട് വന്നു. ചെണ്ട അല്ലടാ ശ്രണ്ട, ശ്രണ്ട കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഇവൻ ഓട്ടോയെ പോയിട്ട് ഒരു നാലഞ്ച് മിരണ്ടയൊക്കെ ആയിട്ടോടെ ഈ ശ്രണ്ടയുടെ പേര് പറഞ്ഞത് അവിടെ കിടന്നത് എന്താ? ഞാൻ ഓടി ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ശ്രണ്ട. അപ്പോൾ എടാ മറ്റേ 1983 മറ്റേ നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ചില്ലടാ, അപ്പോഴാണ് ശ്രണ്ട ഞാൻ പറഞ്ഞു. ഓ അത് ശ്രണ്ട, ശ്രണ്ട, ശ്രണ്ട. ആ നല്ല ഗ്രാൻഡ് പേരാ ചേട്ടാ. റൂം എവിടെയാ? ആ റൂം എവിടെയാണ്? വാ അങ്ങോട്ട് ഇരിക്കാം കേട്ടോ, പേടിക്കൊന്നും വേണ്ട. നല്ല ഞാൻ പറഞ്ഞു കിടന്നു കഴിഞ്ഞാ എന്നോ പേടിച്ച് ഞാനിപ്പോ ചത്തേനെ. എന്താ എന്താ കണ്ടത്? എന്താ ദൈവമേ, ഞാൻ കണ്ടണോ? എന്ത്? അതായത് ട്രാക്കുള അമ്മാവന്റെ കഴുത്തിലേക്ക് കൂർത്ത നഖങ്ങൾ ഇറക്കുന്ന സമയത്ത് എന്റെ രണ്ട് സൈഡിന് രണ്ട് രക്തരക്ഷത്. ഞാൻ പേടിച്ചു പോയിടും. ഒന്ന് ലാച്ച ഇട്ടതും ഒന്ന് ഒരു പോച്ച ഇട്ടതും. എന്റെ പോലെ ലാച്ചയും പച്ചയാണോ? എടോ അത് രക്തരക്ഷസൊന്നും അല്ല. പിന്നെ ഇവിടെ വന്ന നമ്മുടെ ഗസ്റ്റുകളല്ലേ? ഗോസ്റ്റുകളാണ് അവർക്ക് പറയാൻ വേണ്ട വാ തുറന്ന്. ഞാൻ ഗസ്റ്റാണ് അല്ല ഗോസ്റ്റാണെന്ന് നല്ല ചവിട്ടിയ വെച്ചിരുന്നു കേട്ടോ. ഇവിടെ വന്ന ഗോസ്റ്റുകളൊന്നും ഗസ്റ്റുകളൊന്നും അല്ലത്, നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ്, രണ്ട് ഗസ്റ്റുകളാണ്. ഞാൻ വിളിക്കാം. ഞാൻ ഓട്ടോ പിടിച്ചവന് ഇന്നലെ ചെറിയ ചോര കൊടുത്തോളൂ, ഇനി ഒരു തുള്ളി ചോര പോലും കൊടുക്കാനില്ല. ഓക്കെ, എന്റെ പൊന്നോടോ ഇത് ചോര പിടിക്കാൻ വന്നവരല്ല അവര്, നാളെ ഷൂട്ടിങ്ങിന് വേണ്ടി അവരിന്ന് വൈകിട്ട് വന്നോളൂ. രണ്ടുപേരും അവിടെ മാറിയത് പണ്ട്. വാ രണ്ടുപേരും വാ, നീ പോരെ വാ. മനസ്സിലായി? ഇത് ഇത് രചന, ഇത് ശ്രണ്ട. പുള്ളിക്കാരത്തിൽ ഞാനായിട്ട് ചെറിയ ഒരു ബന്ധം ഒക്കെ ഉള്ള പുള്ളിക്കാരത്തിന്റെ പേര് രചന, എന്റെ പണി രചന. ഈ രചനയ്ക്ക് കാശ് കിട്ടും, തനിക്കൊന്നും കിട്ടത്തില്ല.
ഈ കുട്ടി അറിയില്ലേ. പിന്നെ പുള്ളിക്കാരത്തി എന്റെ ചേട്ടനും കേട്ടോ ബന്ധം. എന്റെ പൊന്നോ ചെണ്ട നല്ല പേര്. ശ്രിണ്ട ശ്രിണ്ട എനിക്കറിയാം. ഞങ്ങൾ ഇവിടുത്തെ നോവലിസ്റ്റ് ആണ്. പുള്ളി ഈ ഹൊറർ നോവലൊക്കെ എഴുതുന്നതാണ്. പരിചയപ്പെടുത്തും, സ്വന്തമായിട്ട് എല്ലാരും പരിചയപ്പെടുത്തുന്നതാണ്. എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താണ്. എന്റെ പേര് സിജു. ഇപ്പൊ പുതിയൊരു നോവല്, നേരത്തെ ആദ്യം എഴുതിയ നോവൽ ഉണ്ടാവുന്ന പറഞ്ഞു കൊടുക്കുക. എന്റെ ആദ്യത്തെ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സീരിയലിലേക്ക് വന്നത് റെഡ് സീറ്റിലെ കന്യക എന്ന് പറഞ്ഞ സീരിയലിലൂടെയാണ് ഞാൻ രംഗത്തേക്ക് വരുന്നത്. നല്ല സീരിയലായിരുന്നു. ആ മോനെ, ഈ പേന കൊണ്ട് ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ എഴുതി? ആ അത് ശരി. നിന്നെ ഞാൻ കൊല്ലും. എങ്ങനെ? ഇത് വെച്ച് കുത്തി. ഞാൻ അവിടെ അങ്ങനെ റൂമിൽ എങ്ങനെ പോയി? ഞാനിവരെ ഒന്ന് ഇവിടെ ഇരുത്തിട്ട്, അല്ലെങ്കിൽ റൂമിലോട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കോ, എന്നെ എല്ലാ ദിവസവും രാത്രി കഴുകൻ പേടിപ്പിക്കാനായിട്ടൊന്നും നിൽക്കുക. എന്നാ ശരി, നിങ്ങൾ റൂമിലോട്ട് പോകുള്ളൂ, ഞാൻ അവിടെ പോയി. ചേട്ടാ, ഞങ്ങൾക്ക് റൂമിൽ കിടക്കാൻ പേടിയാണ്. പേടിയാ? അവിടെ ഇനി ഈ സൈസ് സാധനങ്ങൾ ഇനി ഉണ്ടെങ്കിലോ? അയ്യോ, ഇനി ആരുമില്ല, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളൂ, നിങ്ങൾക്ക് രാവിലെ ഷൂട്ട് ഉള്ളതല്ലേ. എന്നാലും എനിക്ക് പേടിയാ. എനിക്ക് അതിലും പേടിയാ. ചേട്ടാ, ഇപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്കേ കുറച്ചേരം വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് നേരെ വെളുപ്പിച്ചാലോ. ശരി ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നു, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഉറങ്ങരുത്, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങും. കേട്ടല്ലോ, ഉറങ്ങില്ല, ഞങ്ങൾ ഉറങ്ങൂല, ചേട്ടൻ ഇവിടെ ഇരിക്കണം. ഓക്കെ, അവിടെ ഇരുന്നു. രചന, പിന്നീട് ഞാൻ പല ഇതിലാത്തും കണ്ട് ജഡ്ജായിട്ടൊക്കെ ഒരു ചാനലിലൊക്കെ ഇരുന്നുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങളുടെ അത് ശരിയായില്ല, പിന്നെ ഇങ്ങനെ വന്നപ്പോ ഈ ഹ്യൂമർ ശരിയായില്ല. ശരിക്ക് ജഡ്ജ്മെന്റിനൊക്കെ പോയപ്പോ എന്തെങ്കിലും ഈ കോഴ്സിന് പോയിരുന്നോ? ക്ലാസ്സിന് വല്ലതും പോയിരുന്നോ? സ്പെഷ്യൽ ക്ലാസ്സിനൊന്നും ഞാൻ പോയിട്ടില്ല. അല്ലെ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോലെ എന്തെങ്കിലും ക്ലാസ്സിന് പോയില്ല? പക്ഷെ ഞാൻ ഇവിടെ ആങ്കർ ആയിരുന്ന സമയത്ത് നമ്മുടെ കോമഡി ഫെസ്റ്റിവലില് കൊറേ ജഡ്ജ്മെന്റ് ഇങ്ങനെ കേട്ട് പരിചയമുണ്ടല്ലോ, സിദ്ദിഖ് സാറിന്റെയും ചേച്ചിയുടെയും പക്രജാന്റെ ഒക്കെ. അപ്പൊ സ്കിറ്റ് കണ്ടിട്ടില്ല, അത് കേട്ടിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. അതൊക്കെ വളരെ നന്നായിരുന്നു. ഞാനപ്പോ ഓർക്കുകയും ചെയ്തു, എന്തോ ഒരു നുണയാ പറഞ്ഞു. അപ്പൊ ഇവര് ഈ പിള്ളേര് ഈ മാർക്ക് കുറയുന്ന പിള്ളേരൊക്കെ ക്വട്ടേഷൻ ആൾക്കാരെ വിടുവോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടില്ല. ഇതെന്താ കലോത്സവോ? അതല്ലേ, മാർക്ക് കുറഞ്ഞ എന്തോരം പ്രാക്ക് കിട്ടുന്നറിയോ? ആഭരണങ്ങളും സാരിയും ഡ്രസ്സും ഒക്കെ ഞാന് സിന്ധ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സിന്ധ. ഈ നമ്മളെ സിനിമയില് പല കഥകള് കേൾക്കാറുണ്ട്, ഈ കഥകള് കേട്ടിട്ട് സിന്ധ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? പിന്നെ എന്തോരം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ആണല്ലേ, ഞാൻ ശ്രദ്ധ സിനിമ വേണ്ടാന്ന് വെച്ചല്ലേ ചോദിക്കുന്നത്. ശ്രദ്ധ ആ സിനിമയിൽ വേണ്ടാന്ന് ഏതെങ്കിലും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? അഡ്വാൻസ് വാങ്ങിക്കാൻ അറിയണം. സിന്ധ എങ്ങനെയാണോ അഡ്വാൻസ്? അവൾക്ക് അഡ്വാൻസ് പോലും കിട്ടാറില്ല. അഡ്വാൻസ് ഒന്നും കിട്ടാറില്ല. അല്ല, സാധാരണ സിനിമ കഹാനി എന്ന് പറയുന്ന ഒരു ഹിന്ദി ചിത്രം. ഈ ഹിന്ദി ചിത്രത്തിൽ വിദ്യാബാലൻ ഗർഭിണിയായിട്ട് അഭിനയിക്കുകയാണ്. അതിനു മുമ്പ് ഇതൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് അവർ കുറെ നാള് ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തു, ആ എക്സ്പീരിയൻസ് കഥയൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാബാലന് അങ്ങനെ ചെയ്യാമെങ്കിൽ ഞാനും വെച്ച് കെട്ടിട്ട് ഞാനും അങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഞാനും ബസ്സിൽ പോകും. അങ്ങനെ വെച്ച് കെട്ടി യാത്രയാണെങ്കിൽ ഈ കുട്ടി ആരുടെയെങ്കിലും തലയിലേക്ക് നമ്മൾ വെച്ച് കെട്ടണം. എനിക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. കുട്ടിയുണ്ടോ? അതൊരു ദേഷ്യത്തിലൊക്കെ പറഞ്ഞു. രചന, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഒക്കെ സീഡികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഡാൻസ് പെർഫോമൻസ് ഒക്കെ. ഇപ്പോ ഈ സ്റ്റേജിൽ ചെയ്യുന്ന ഡാൻസ് ഒക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണോ അതോ? വെറൈറ്റി ആയിട്ടല്ല, ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഇപ്പോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടവും കൂച്ചിപ്പുടിയാണ്. ബേസിക്കലി സ്പെഷ്യലൈസ്. ആ പിന്നെ ഒക്കെ പറയണം. സ്പീക്കിംഗ്, ആക്ച്വലി സ്പീക്കിംഗ്, യു നോ, അതൊക്കെ വരുന്ന ഇടയ്ക്ക്. അതെ അതെ. ആ ഇതിലെ ഒരുപാട് ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ ഡാൻസിൽ, അപ്പൊ ഈ ഭാവങ്ങളൊക്കെ ഒന്ന് കാണിക്കാമോ? കാണിക്കാമോ? അത് വെറുതെ കാണിച്ചാ പോരാ. അത് ഒരു നമ്മുടെ ഉദയനാണ് താരം എന്ന സിനിമയില്
അമ്പിളിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഹാസ്യം എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നിന്റെ അഹംഭാവം മാറ്റിയിട്ട് കാണിക്കാൻ, ഒറിജിനൽ ഭാവത്തിലേക്ക് ശരിയാവില്ല. അതുപോലെ കാണിക്കണം എന്നല്ല, അതൊന്ന് കേട്ടിട്ട് അതുപോലെ ഒന്ന് ലിപ്പ് ചെയ്താൽ ഒന്ന് കണ്ടിരിക്കാൻ രസമുണ്ട്. അതൊരു കാര്യം ചെയ്യ്, കാണിക്കണം. ഞാൻ പോയി അപ്പുറം പോയിക്കണം. അയ്യോ ചേട്ടാ പോലെ, ചേട്ടാ 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 പോലെ. ശൃംഗാരം, കരുണം, വീരം, ചൗദ്രം, ഹാസ്യം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം, ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ ശബ്ദം അടഞ്ഞോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താ കുറെ നേരമായിട്ട് ഒച്ച എടുക്കുമല്ലായിരുന്നു. നിങ്ങൾ പേടിക്കാതിരിക്കോടെ ഞാനൊരു കാര്യം പറയാം. എന്താടു? ഇന്നിവിടെ ഒരു ദുർബല മരണം നടക്കും. ദുർബല മരണം? എടോ ദുർമരണം. ആ ആ മരണത്തിനൊരു ബലം കൊടുത്തതാണ് ഞാൻ. ഇന്ന് ദുർഗാഷ്ടമി. ഇന്ന് വൈക്കത്തഷ്ടമി അല്ലേ? അതെ, ഇന്ന് വൈക്കത്തഷ്ടമി. ഈ പുള്ളി എന്നെ അങ്ങനെ തെറ്റിക്കുവാണ്. ഇന്ന് ദുർഗാഷ്ടമി. ഈ രാവിന്റെ ഏഴാം യാമത്തിൽ നിലാവരിച്ചിറങ്ങുമ്പോൾ ഉഗ്രരൂപിണിയായി അവൾ വരും. ആര് എന്നെ കൊല്ലും? എടോ ആര് വരുമെന്നാ താനീ പറയുന്നത്? എന്റെ പെണ്ണുമ്പിള്ള. പെണ്ണുമ്പിള്ളേ? അങ്ങനെ പെണ്ണുമ്പിള്ള വരണത്? 10-18 വർഷമായിട്ട് സീരിയൽ എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നല്ലേ. അതെ, ഇന്ന് അവൾ എന്നെ കൊല്ലും. ഷോ, എടോ വന്നിട്ടാണ് ഏഴാം യാമത്തെ വരുമെന്നൊക്കെ പറഞ്ഞത്? ആ സമയത്താണ് ഇങ്ങോട്ടുള്ള ലാസ്റ്റ് ബസ്. അത് ശരി. ഈ ഹൊറർ സീരിയൽ എഴുതണ ചേട്ടൻ നിന്നെ ഭാര്യനെ ഇങ്ങനെ പേടിക്കണു? പെങ്ങളെ, ഈ പ്രേതം യക്ഷിയൊക്കെ രാത്രി മാത്രം ആൾക്കാരെ കൊല്ലാൻ വരുള്ളൂ. ഇവള് 24 മണിക്കൂർ എന്നെ കൊല്ലാൻ വേണ്ടി പുറകെ നടക്കല്ലേ. സംഭവം പറഞ്ഞു ഓടുന്ന സമയത്ത് എന്റെ ന്യൂ ജനറേഷൻ ഒരു സിനിമയുടെ പേരെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അണക്കെട്ട് എങ്ങനെയുണ്ട്? അത് ഉഗ്രം പേരാ. എപ്പ വേണേ പൊട്ടാ. പ്രേതത്തിന്റെ ഒരു കുഴപ്പം, അവിടെ ചൂണ്ടിക്കാണിച്ചാ അവിടെ വരും. ഇത് പ്രേതമൊന്നുമല്ല. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് കുറെ നേരമായിട്ട് നടക്കാൻ തുടങ്ങി? എടോ അത് ഇന്നലെ എങ്ങാണ്ട് അവിടെ സാരി നനഞ്ഞെന്ന് പറഞ്ഞ ഉണക്കാൻ വേണ്ടി അവൾ ഇന്നലെ രാവിലെ തൊട്ട് ഇങ്ങനെ ഫാൻ്റെ കീഴൊക്കെ നടക്കുന്നതാണ്. ഇത് പ്രേതമൊന്നുമല്ല കേട്ടോ. ഇവിടെ അടുക്കള ജോലി രജനി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. രടി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അമ്മ നേഴ്സാണെന്ന് പറഞ്ഞ അമ്മയുടെ സാരി ഇടുന്നുണ്ടെങ്കിൽ നടക്കരുതെന്ന്. ഒന്നാമത് ഇതൊരു കുറെ ബംഗ്ലാവാ. ഇനി ഞങ്ങളെ പേടിപ്പിച്ചാൽ നിന്നെ ഞാൻ മണ്ണിലിട്ട് ചുടും. പിന്നെ വേണ്ട വേണ്ട നോക്കുമ്പോ. പിന്നെ ഈ ഭാവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഓരോ ഭാവങ്ങൾ ഓരോരുത്തർക്കാണ്. കാരണം ചില ആൾക്കാർ ഇപ്പൊ നിങ്ങൾ സെലിബ്രിറ്റീസുകളെ ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ ചില ഭാവങ്ങൾ കാണിക്കും. ചിലർ സന്തോഷം പ്രകടിപ്പിക്കും, ചിലർ സങ്കടം പ്രകടിപ്പിക്കും, ചിലർ പുച്ഛം അങ്ങനെ. അതെ അതെ, ഹാസ്യം നല്ല എക്സ്പ്രഷൻ ആണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഈ ഇങ്ങനെ ഹാസ്യ എക്സ്പ്രഷനോ അതോ എനിക്ക് ഇതുവരെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടു. മറിമയത്തിലൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം, അത്യാവശ്യം ഇങ്ങനെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയതിന് ശേഷം എനിക്കാണെങ്കിൽ തൃശ്ശൂർ പൂരം മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ കൊല്ലും പോവും. അവിടെ പോയി ആനച്ചമയം പ്രദർശനം എല്ലാം കണ്ടിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ടേ പോരുള്ളൂ. അപ്പോൾ എൻ്റെ മാഷിൻ്റെയും ഭാര്യയുടെയും മാഷിൻ്റെ മോളുടെയും കൂടിയാണ് പോവുക. അപ്പോൾ ഞങ്ങൾ പ്രദർശനം കാണാൻ പോയി. അങ്ങനെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പ്രദർശനമൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുക. അപ്പൊ അവിടെ ഐസ് നിൽക്കുന്നുണ്ട്. ഐസ് ഫ്രൂട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് അങ്ങനെ പറയണ കേൾക്കാം, ദേ രചന പോണു, ഈ കുട്ടിയല്ലേ മറിമായത്തില് ചെയ്യണ മറ്റേ വത്സല മാഡത്തിന്റെ എന്നൊക്കെ അതൊക്കെ ഇങ്ങനെ കേൾക്കണ്ട. അപ്പൊ ഒരു സുഖാണല്ലോ നമുക്ക്. അപ്പോ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ താഴെ ഒരു ചേട്ടൻ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവും. അപ്പൊ ആ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡാ. ചേട്ടൻ ഇങ്ങനെ ഭാര്യനെ തോണ്ടിട്ട് അപ്പൊ ചേച്ചി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിക്കണ്ട്. അതിന്റെ ചേട്ടൻ വീണ്ടും, നീ നോക്ക്, നിനക്ക് മനസ്സിലായില്ലേ മറ്റേ മറിമായത്തുള്ള വത്സല മാഡത്തിന്റെ ഓഫീസിലൊക്കെ ഇരിക്കണ ആ കുട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ അടുത്തെത്താറായി. അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. അടുത്തെത്തി കഴിഞ്ഞപ്പോ ചേച്ചി
രജനല്ലേ, അല്ലാതെ ദേവി ഒന്നല്ലല്ലേ ഇറങ്ങി വരണേ. അപ്പോഴേ അല്ല സുരണ്ട, ഇവരുടെ പ്രത്യേകിച്ച് ഈ തൃശ്ശൂർകാരുടെ ഒരു സ്ലാങ് ഭയങ്കര രസമല്ലേ, അത് പറയാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ? തൃശ്ശൂര് ഞാൻ പഠിപ്പിക്കണ സ്കൂളില് എന്റെ കുറച്ച് ടീച്ചേഴ്സ് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങള് പക്ക തൃശ്ശൂർ ഭാഷയാണ് അവിടുത്തെ എല്ലാരും പറയാ, പക്ഷെ ഇംഗ്ലീഷില് സംസാരിക്കണം സ്കൂളില്, മലയാളം സംസാരിക്കാൻ പറ്റും കിട്ടോ ടീച്ചേഴ്സിന് വരെ പ്രശ്ന സംസാരിച്ചു കഴിഞ്ഞാ. അപ്പൊ ഞാനാണെങ്കിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷുമാണ്. അപ്പൊ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യണ സമയത്തൊക്കെ കുട്ടികളുടെ ഇംഗ്ലീഷ് കേൾക്കാൻ ഭയങ്കര രസാ. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ എപ്പോഴും അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. കുട്ടികൾ ഇങ്ങനെ പറയാം, നമ്മളിപ്പോ നടന്നു പോവാണ് വിചാരിക്കും, അപ്പഴത്തേന്ന് കുട്ടികൾ വരണ്ട്, മിസ് വേർ ഗോയിങ്. തൃശ്ശൂർ ഭാഷയിൽ ഇംഗ്ലീഷ് വരുമ്പോ ഭയങ്കര ഞാൻ തന്നെ വളപ്പോഴും ചിരിച്ചു പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻ കുറെ വാക്കുകളുണ്ടല്ലോ, ഗഡി അങ്ങനെ കുറെ വാക്കുകൾ, ശൃന്ദ ഇവിടെ എറണാകുളത്തല്ലേ, ശൃന്ദ ഇവിടെ നിക്കാണ്, ശൃന്ദയുടെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് അവിടെ രണ്ടുപേരും നിന്നിട്ട് നന്നായി സംസാരിക്കുന്നുണ്ട്. നമ്മള് വേണമെങ്കിൽ ഇങ്ങനെ കത്തി വെച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശൃന്ദ ഫ്രണ്ടിന്റെ അടുത്ത് എന്താ പറയാ, അവരുണ്ടും ഭയങ്കര കത്തിപ്പാണ് തോന്നുന്നു, വർത്തമാനം പറയുന്നു, അങ്ങനെയൊക്കെ പറയും അല്ലെ. ഞങ്ങൾ അങ്ങനെ അല്ലേ പറയാ, ഡാവി ഡാവിട്ട് ജാതി മെതസ്റ്റോ, എന്ത് ഡാവിട്ട് ജാതി മെതസ്റ്റോ, ആടാവ് അതായത് ആ പുള്ളിക്കാരൻ, ഈ ഡാവ് ഇയാള് അയാളുമായിട്ട് ജാതി മെത, മെത എന്ന് പറഞ്ഞാ കത്തി വെച്ച കൊല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ മെത എന്ന് പറഞ്ഞാൽ മറ്റേ കറ്റ മെതിക്കുന്ന സാധനത്തില മെത എന്ന് പറയുന്നത്, ഈ സാധനമൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പിന്നെ മരിച്ചാല് പറയും, മരിച്ചാലും പറയൂ, മരിക്കുമ്പോ നമ്മള് പറയണത് ഓ ദിവംഗതനായി, അല്ലെങ്കിൽ എന്താ ദൈവത്തിൽ അലിഞ്ഞു, അങ്ങനെയൊക്കെയാണ് സാഹിത്യപരമായിട്ട് പറയാ. നമ്മള് പറയും ജോസേട്ടൻ പാടായിട്ടാ, ജോസേട്ടൻ പാടായിട്ടാ. നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഒരു ടി വിയിൽ ഇങ്ങനെ കണ്ടതാണ്. കാര്യം ഒരു ഒരു നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യുന്നത് കണ്ടായിരുന്നു. കാര്യം ഈ ഒരു സിനിമാ നടി ആകാൻ ഒരു പടത്തിലേക്ക് അഭിനയിച്ചു, ആ പടം കുഴപ്പമില്ലാതെ ഓടി. അപ്പോ ആ നടിയുടെ ഒരു അഭിപ്രായം, ഒരു ഇന്റർവ്യൂ, അതിനുശേഷം നടിയായതിനു ശേഷം ഈ കുറെ പടങ്ങളായി, അപ്പൊ ഇവര് തിരക്കുള്ളവരായി, അപ്പൊ ഒരു ഇന്റർവ്യൂ വന്നപ്പോ ഇവരുടെ മാറ്റം ഒന്ന് കാണിക്കുന്നത്. ഞാൻ ചോദിക്കാം, ശൃന്ദ നടിയായി തുടങ്ങുന്ന ആ സമയത്തുള്ള ഇത് കാണിക്കാം. തുടക്കം ബിസി ആയി കഴിഞ്ഞിട്ടുള്ള ഒരു നടിയായിരുന്നു. എന്താണ് പേര്? ശ്യാമള. ഓ ശ്യാമള, നല്ല പേരാണ് കേട്ടോ. താങ്ക് യു കേട്ടോ. ശ്യാമ എന്താണ് അച്ഛന്റെ പേരെന്താണ്? ഗോപാലൻ. ഓ ഗോപാലൻ, നൈസ് നെയിം. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? എനിക്ക് എന്റെ നാടാ ഇഷ്ടം, പുഴയും നാടും. എനിക്ക് എനിക്ക് എന്റെ വീടാ ഏറ്റവും ഇഷ്ടം. ഈ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ബാലരമ വായിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തമാശയൊക്കെ. അവ എപ്പോഴും ബാലരമ വായിക്കും, അമ്മ എപ്പോഴും തന്നെ കളിയാക്കും, ഇപ്പോഴും ഇവള് ഇന്ന് ഈ കുട്ടികളെ പോലെ ഇങ്ങനെ ബാലരമയൊക്കെ വായിക്കാന്നൊക്കെ. ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാണ്? എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐ വി ശശി സാറാ. സാറാ എന്റെ ഏറ്റവും വലിയ, എന്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ എന്റെ ഗുരു, എന്താ പറയാ, എനിക്കറിയില്ല, എനിക്ക് കിട്ടണില്ല. എനിക്കില്ലേ ഏറ്റവും ഇഷ്ടം, എനിക്ക് ചോറും ചമ്മന്തി ഇഷ്ടമാണ്, പിന്നെ ഉണക്കമീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ അമ്മ ഉണ്ടാക്കുന്ന എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതേ ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണം. നമസ്കാരം, എന്താ പേര് ശരിക്കും? ശ്യാമല. ഓ സ്വിറ്റ്സർലൻഡ്.
haven't, okay. Once you have to visit there, okay? Okay. It's such a beautiful place and I love Rome. Oh, cool, man. Books ഒക്കെ ഏതൊക്കെയാണ് വായിക്കുന്നത്? ബുക്സ് ആയിട്ട് ഇഷ്ടപ്പെടുന്നത്? Actually, I'm a hardcore fan of Paulo Coelho. ആരെ? Paulo Coelho. Oh, അയ്യോ. I love his The Sahir. Oh. That book is really great. Okay. Yeah. ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാണ്? I used to watch Iranian movies a lot. Oh. And Majid Majidi. Oh. He is my favorite director. You know, നിങ്ങളെ ആദ്യം കൊണ്ടുവന്ന ഐബിസിസി? I yeah, long back actually I did a small role in that movie, but Iranian movies are my favorite. Oh, yeah. Nee ishtapetta bhashana nan ishtapetta bhashana. How to have American chops. Oh, American. And Chinese people should serve it. Okay. Then only, and they should cook it. Then only I would like to have it. Adha appure taste ittullo. Adha ivada kappa meenam kaichittirunna. Adhe. നിങ്ങളുടെ പേടി മാറി, സമയം പോയത് അറിഞ്ഞാൽ നേരം വിളിക്കാറില്ലേ? നിങ്ങൾ ഈ ഹൊറർ സിനിമ കാണാറുണ്ടല്ലോ അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ സിനിമ മണിച്ചിത്രത്താഴ്. എനിക്ക് വേണ്ടിയിട്ട് അതിനകത്തൊരു നല്ല സീനുണ്ട്, അതൊന്ന് അഭിനയിച്ച് കാണിക്കണം. അതായത് നമ്മൾ അവസാനം തിലകൻ വാളൊക്കെ എടുത്തിട്ട് ശോഭനയ്ക്ക് നാഗവല്ലി ആയിട്ട് കൂടി ഡാൻസ് ഒക്കെ കളിച്ചിട്ട്, രചനയ്ക്ക് ഡാൻസ് ഒക്കെ അറിയാമല്ലോ, ഞാൻ അല്ലെങ്കിൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? കൊല്ലേ. പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? അനൂപ് കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന ഹോംലി മീൻസ്, അതില് പുതിയ ആളാ നായകൻ. അയാൾ എന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആറ്റ്ലി, വിപിൻ ആറ്റ്ലി. പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പൊ ചെയ്യാൻ പോണേ ഉള്ളൂ, റിലീസ് ആവാനൊന്നുമില്ല. ഡബിൾ ബാരൽ, ലിജോ ചേട്ടന്റെ പടം. അയ്യോ, കോഴി കൂമി കേട്ടോ, നേരം വെളുത്തു. താങ്ക്സ് ചേട്ടാ, ചേട്ടനോട് ഭയങ്കര പാവം ചേട്ടൻ. ഞങ്ങൾ കാത്തിരുന്നില്ലേ, റൂമിലോട്ടൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട്. ഇനി അവര് വരത്തില്ല, അഭിനയിക്കാനൊക്കെ തുടങ്ങണ്ടേ? നമ്മള് വന്നപ്പോ ചോദിക്കണോന്ന് വിചാരിച്ചത്. അല്ല ചേട്ടാ, ഈ ബംഗ്ലാവ് ശരിക്കും പ്രേതമുണ്ടോ?
ഇവിടെയോ? പക്ഷേ എനിക്കങ്ങനെ തോന്നിട്ടില്ല, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രേതമൊന്നും ഞാനിതുവരെ അങ്ങനെ പ്രാർത്ഥിച്ചു. തറപ്പിച്ചു പറയാനോ? വേറൊന്നും ഇല്ല, ഞാനിപ്പോ ഒരു 100-200 വർഷമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്.